സമ്പൂർണ്ണ കാഴ്ച പരിശോധനയ്ക്ക് കാഴ്ചയുടെ വലിയ ലോകം. ഇനി ചങ്ങനംകുളം ഡിലൈറ്റ് ഓപ്റ്റിക് ആൻഡ് ഡയബറ്റിക് കെയർ സെന്റർ. എല്ലാ ദിവസവും നേത്രരോഗ വിഭാഗത്തിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെയും ഓപ്റ്റോമെട്രിയുടെയും സേവനം. ഡിലൈറ്റ് ഐ ആൻഡ് ഡയബറ്റിക് കെയർ സെന്റർ, ഈസ്റ്റ് റോഡ്, ചങ്ങനംകുളം. വളയംകുളം അസബാഹിൽ റാഗിങ്ങിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം. ചങ്ങരംകുളം വളയംകുളം അസബാഹ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ BSc രണ്ടാം വർഷ വിദ്യാർത്ഥികളും ആലങ്കോട് സ്വദേശികളുമായ അൻസിൽ, റിഗാസ് എന്നിവരാണ് സീനിയേഴ്സിന്റെ ക്രൂരമായ മർദ്ദനത്തിന് വിധേയരായത്. ഞാനവിടെ അപ്പോ രണ്ട് ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ സീനിയേഴ്സ് രണ്ടാൾ വരുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു എന്താ കണ്ണിങ്ങനെ ചോദിച്ചത് അടിച്ചിട്ടുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞ് അടിച്ചവരെ മാത്രമേ ചോക്കുള്ളൂ ചോദിച്ചു. അപ്പോൾ എന്നോട് മാസ്ക് ഊരാൻ പറഞ്ഞ്. അപ്പോൾ ഞാൻ മാസ്ക് ഊരി. അപ്പോൾ തന്നെ ഇടും ചെയ്ത്. പിന്നെ ഓൻ വലിച്ച് കീറി ആകെ അടിയായി. പിന്നെ അവിടെ അപ്പോൾ അടി കണ്ടിട്ട് ഇപ്പം വന്ന് ഞാൻ ചെല്ലുമ്പോൾ ഇവരോട് അടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ കുടിച്ച് മാറ്റം പോയ സമയത്ത് എന്നെ തള്ളി മാറ്റുമ്പോൾ എൻ്റെ കമ്പിയുടെ മുകളിൽ കാലിൽ ചുറ്റിട്ട് കാലിലൂടെ ചതവ് വന്നിട്ട് ചെറിയ രീതിയിൽ. പിന്നെ ഞങ്ങൾ രണ്ടാളും രണ്ട് രീതിയിൽ അടിച്ചു മാറ്റി. പിന്നെ ഇവരെ റോട്ടിക്ക് വെച്ചിട്ട് കൊണ്ടുപോയി. പോകാൻ നേരത്താണ് ഞങ്ങളെ ഊരി പോവാണ് റോട്ടിക്കാണ്ട് വലിച്ചിട്ട്. പിന്നെ റോട്ടിക്കാണ്ട് വലിച്ചിട്ടിട്ട് പിന്നെ എല്ലാവരും കൂടിയിട്ട് വന്നിട്ടാണ് ഞങ്ങളാണ്ട് കൊണ്ടുപോയത്. പരിക്കേറ്റ വിദ്യാർത്ഥികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കോളേജിന് സമീപത്തെ റോഡിൽ വെച്ചാണ് വിദ്യാർത്ഥികൾക്ക് മർദ്ദനമേറ്റത്. ഇന്നലെ വൈകിട്ട് 4 മണിക്കാണ് സംഭവം. സംഭവത്തിൽ വളരെ വൈകാരികമായാണ് കുട്ടികളുടെ പിതാക്കൾ CNTV യോട് പ്രതികരിച്ചത്. 3 ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ കുറച്ച് ആളുകൾ, അവൻ്റെ സീനിയർ ആളുകൾ, കുട്ടികളെല്ലാവരും കൂടിയിട്ട് മോനെ റാഗ് ചെയ്യണത്. പിന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ വൈകിട്ടാണ് അറിയുന്നത്. പിന്നെ അവൻക്ക് നാവിക്ക് ആ വീഡിയോ തന്നെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഒരു വിധത്തിലും ഒരു ഇതിലും എൻ്റെ മോന് ഒരു ഇതിനും പോകാത്ത ഒരാളാണ്, കോളേജിലായാലും എവിടെയാണെങ്കിലും. അപ്പോൾ ഒന്ന് രാവിലെ നീച്ച് നോക്കുമ്പോൾ അവനക്ക് മൂത്രം പോകണില്ല. നാവിക്ക് ചവിട്ട് കിട്ടിയിട്ട് പുറം പിന്നെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഇന്നലെ രാത്രി അവനക്ക് തീരെ ഉറങ്ങാൻ തന്നെ പറ്റിയിട്ടില്ല, നാവി കുറച്ചൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് പറയാനെന്താ വെച്ചാൽ, എൻ്റെ ഒരു മോനാന്നുള്ളൊരു ഇതല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരുപാട് മക്കളവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എൻ്റെ മോനക്ക് സംഭവിച്ച് നാളെ മറ്റുള്ള കുട്ടികൾക്ക് സംഭവിക്കരുത്. അപ്പോൾ ഇതിനൊരു അരുതി വരണം. സംസ്ഥാന പാതയോരത്താണ് സംഘർഷം ഉണ്ടായത്. സംഘർഷത്തിനിടെ തലനാരിയേക്ക് വലിയ അപകടം ഒഴിവാകുന്നത് ദൃശ്യങ്ങളിൽ കാണാം. കോളേജും സംസ്ഥാന പാതയും തമ്മിൽ 200 മീറ്റർ ദൂരമാണുള്ളത്. ഇത്തരം സംഘർഷം കോളേജിൽ പതിവാണെന്നും ആക്ഷേപമുണ്ട്. കോളേജിന് പുറത്തു വെച്ചാണ് സംഭവം നടന്നതെന്നും എന്നാൽ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുമാണ് കോളേജ് അധികൃതരുടെ നിലപാട്. നിലവിൽ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ മർദ്ദനത്തിനാണ് കേസെടുത്തത്. നാളെ കോളേജിൽ ചേരുന്ന ആന്റി റാഗിംഗ് കമ്മിറ്റി അന്വേഷണത്തിന് ശേഷം വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് മറ്റു കേസുകളും ചുമത്തും. റിപ്പോർട്ടർ CNTV.